കേന്ദ്രത്തിന്റെ ഏറ്റവും അവസാന പോയിന്റിലേക്ക് ഞങ്ങൾ എടുക്കുവായിരുന്നു. നെയ്യാറ്റിങ്കര ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു, നെയ്യാറ്റിങ്കര ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ വന്നു. അവിടെ വന്നപ്പോൾ ഏകദേശം അവിടുത്തെ ക്യാമ്പ് തീർന്നതായിട്ടാണ് മനസ്സിലായത്. പക്ഷേ അവിടെയുള്ള ഇന്നലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നവീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അവനോട് കൂടെയുള്ള ഒരു യൂത്ത് സംഘടനയും ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും പുതിയ സാധനങ്ങൾ എത്തിയിട്ടില്ല, നമുക്ക് അവിടെ കൊണ്ടുപോയി സാധനങ്ങൾ കൊടുക്കാം, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞങ്ങൾ ഫുഡ് ഐറ്റംസ് എല്ലാം നെയ്യാറ്റിങ്കരയിൽ എത്തിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് അവർക്കുള്ള ഈ ഡ്രസ്സ് മുഴുവൻ ലേഡീസ് ഡ്രസ്സാണ്. അത് 15 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കുമുള്ള ലേഡീസ് ഡ്രസ്സാണ്. ഇത് മുഴുവൻ സാരികളാണ്. ബിഗ് ബസാറിൽ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത ഹോസ്പിറ്റലിൽ കൊടുത്ത സാരികളാണ് ഇതെല്ലാം. ഇതൊന്നും യൂസ്ഡ് ക്ലോത്ത്സ് അല്ല. ഇത് കൂടാതെ ഞങ്ങൾ പിന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഞങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ കൊണ്ടുവന്ന ഇത് പുതിയ ബെഡ്ഷീറ്റ്സും ബ്ലാങ്കറ്റ്സുമാണ്. ഞങ്ങൾ ഇതുമായിട്ട് ഒരു സ്ഥലത്ത് പ്ലാവില എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോ വളരെ ഞങ്ങളെ യാതൊരു രീതിയിൽ പോലും എന്താണ് എന്ന് പോലും മാനിക്കാതെ നിങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയച്ചു. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ചെന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇതിന് സങ്കടമില്ല, കാരണം ഇത് 62 ഞങ്ങളുടെ കുഞ്ഞുങ്ങള് രാവിലെ ഇന്ന് 7 മണി മുതൽ അവര് ഞങ്ങളുടെ ക്യാമ്പിലെത്തി 12 മണി വരെ തിരുവനന്തപുരത്തിലെ ജയലക്ഷ്മി അടക്കമുള്ള കടകളിലും ബിഗ്ബസാറിലും അന്ത സൈസ് കെണ്ടി വാങ്ങിച്ച സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇത് ഞങ്ങളെ അവഹേളിക്കുന്ന രീതിയിലാണ് പ്ലാവിള ഭാഗത്തുള്ള സ്ത്രീ ജനങ്ങൾ ഞങ്ങളോട് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും മറുപടി പറഞ്ഞില്ല. ഇത് ഞങ്ങൾക്ക് അവിടെ കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ ഇത് ഇനി അടുത്ത ക്യാമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. എന്തായാലും ഞങ്ങൾക്കൊരു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഒരിക്കലും ഞങ്ങൾ ആരെങ്കിലും കാശ് തന്നിട്ട് കാശ് ചെയ്തിട്ടുള്ളയാൾ തന്ന് ചെയ്യുന്നതല്ല. ഞങ്ങൾക്കിത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല. പക്ഷെ നിങ്ങളുടെ ദുഃഖത്തിൽ ഒപ്പമുണ്ട്, തിരുവനന്തപുരം ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നു. പക്ഷെ നിങ്ങൾക്കിത് ഇതിന് അർഹതയുണ്ടോ ഇല്ലയോ ഞങ്ങൾക്കറിയില്ല. എന്നിരുന്നാൽ തന്നെ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ദയവ് ചെയ്ത് തരുന്ന ദാനം എന്ത് തന്നെ ആയാലും അവസ്ഥ മനസ്സിലാക്കി സഹായിക്കുന്നവരെ ഇങ്ങനെ ആക്കി പായിക്കരുത്. താങ്ക് യു.